എക്സ്പോ 2020 പ്രവാസി മലയാളികൾക്കിടയിൽ ആഘോഷം തീർക്കുന്നു. കോവിഡ് പ്രതിസന്ധികളെ അതിജീവിച്ച് എക്സ്പോ വഴി പുതിയ സാമ്പത്തിക വളർച്ച എത്തുന്നതിന്റെ സന്തോഷം എല്ലാ വിഭാഗം പ്രവാസികളിലും കാണാം. ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ആഘോഷമാണ് ദുബായിൽ നടക്കുന്നത്. ഒരു വർഷം മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല ഗൾഫ്. കോവിഡ് വ്യാപനത്തിൽ ബുദ്ധിമുട്ടുകയായിരുന്നു. എന്നാൽ വിദേശികൾക്കുൾപ്പെടെ വാക്സിൻ നൽകി അതിശയിപ്പിക്കുന്ന വേഗത്തിലാണ് ദുബായ് കോവിഡിനെ അതിജീവിച്ച് പ്രതീക്ഷയുടെ പുതിയ ലോകം തുറന്നത്. എക്സ്പോയിൽ 2 കോടിയോളം ആളുകൾ എത്തുമെന്നത് ടൂറിസം, വാണിജ്യം എന്നിവയ്ക്കെല്ലാം ഊർജം പകരും. യുഎഇയിൽ പ്രത്യേകിച്ച് ദുബായ് ഭരണാധികാരി അദ്ദേഹത്തിന്റെ ആ വിൽ പവർ, അദ്ദേഹത്തിന്റെ ആ ചങ്കൂറ്റം കൊണ്ട് തന്നെയാണ് ലോകത്തെ മുഴുവൻ യുഎഇയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എക്സ്പോ കാണുവാനും കോവിഡിന്റെ എല്ലാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും ലോകത്തെ എന്താണ് ദുബായ് എക്സ്പോ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ഒരു മാമാങ്കം ഇവിടെ നടക്കുകയാണ്. പുതിയ കണ്ടെത്തലുകൾ തേടിയുള്ള മുഴുവൻ മനുഷ്യർക്കും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഈ ദുബായിൽ എത്തിച്ചേരുവാനും ഈ ഉത്സവ മാമാങ്കം കാണുവാനുമായിട്ടുള്ള അവസരമുണ്ട്. അതെല്ലാവരും പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എക്സ്പോ നഗരി സന്ദർശിക്കുക എന്നത് ഇപ്പോൾ യുഎഇ മലയാളികളുടെ ഒരു ആഘോഷമായി മാറിയിട്ടുണ്ട്. ഓരോ രാജ്യത്തിന്റെയും പവലിയനുകൾ കാഴ്ച മാത്രമല്ല ചെറുതും വലുതുമായ നിക്ഷേപ അവസരങ്ങളും കാണിച്ചു തരുന്നു. ജീവിതത്തിൽ ഈ മാമാങ്കം, എക്സ്പോ മാമാങ്കം തീർച്ചയായിട്ടും വന്ന് കാണേണ്ട, അതിവിസ്മയിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത്. ഇവിടെ യുഎഇയുടെ ഭരണാധികാരികളുടെ, ദുബൈ ഭരണാധികാരി എല്ലാവരും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. എല്ലാ ലോകം എക്സ്പോ 2020, IPL, T20 ലോകകപ്പ്, ഗ്ലോബൽ വില്ലേജ്, തണുപ്പ് കാലം, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇനിയുള്ള ദുബായ് ദിവസങ്ങൾ ആഘോഷങ്ങളുടേതാണ്, ആത്മവിശ്വാസത്തിൻ്റെതാണ്. ഉണ്ണികൃഷ്ണൻ വെമ്പായത്തിനൊപ്പം സനീഷ് നമ്പ്യാർ, മാതൃഭൂമി ന്യൂസ്, ദുബായ്.